ഇനി മാധ്യമ ബഹളമൊക്കെ അല്പം അടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ വിദ്യ, നിഖിൽ തുടങ്ങിയ ആളുകളെയൊക്കെ മൂലം നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കാൻ വലിയ ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് പ്രത്യേകിച്ച് ആരെയും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്രയും പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം തന്നെ വലിയ ചോദ്യമായി നമ്മുടെ മുന്നിലുണ്ട്. കാരണം കെ വിദ്യയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമങ്ങൾ നൽകി ഫുൾ കോളം വാർത്തയായിരുന്നു വെണ്ടക്ക തലക്കെട്ടായിരുന്നു. അതേസമയം കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ഒരു സൈഡിൽ ഒന്നാം വാർത്തയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ മാത്രം കൊടുത്ത് ഒതുക്കുകയാണ് ചെയ്തത്. കെ വിദ്യയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് നാം കണ്ടു. ഏതോ കൊടും കുറ്റവാളിയുടെ ഫോട്ടോ നൽകുന്നത് പോലെയാണ് കെ വിദ്യയുടെ ഫോട്ടോ നൽകിയത്. പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി, ഡിഗ്രിക്കും പി ജിക്കും റാങ്ക് നേടിയ പെൺകുട്ടി, ജോലിക്ക് വേണ്ടി ഒരു വ്യാജ രേഖ തയ്യാറാക്കി എന്നത് കുറ്റം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെയ്തതിനേക്കാളും വലിയ കുറ്റമായി അവതരിപ്പിച്ച രീതിയാണ് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തത്. നമുക്കറിയാലോ എന്താണ് കെ സുധാകരൻ്റെ കേസ്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച, 3 തവണ ജീവപര്യന്തത്തിന് ശിക്ഷിച്ച മോൺസൺ മാവുങ്കൽ എന്ന കൊടും കുറ്റവാളി തട്ടിപ്പുകാരൻ, ആ തട്ടിപ്പുകാരനോടൊപ്പം ചേർന്ന് തട്ടിപ്പ് നടത്തിയ കേസിൽ തെളിവുകൾ സഹിതമാണ്. രണ്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് ആരോടൊപ്പമാ ചേർന്നിട്ടാണ്? ഒരു പോക്സോ കേസിലെ പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ, നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ച, അതിക്രൂര നടപടിയെടുത്ത ഒരു കൊടും കുറ്റവാളിയുടെ ഒപ്പമാണ് കെ സുധാകരൻ ദിവസങ്ങളോളം അന്തിയുറങ്ങുകയും ചെയ്തത്. ആ ഇടപാടുകളിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്നും ആ മോൺസൺ മാവുങ്കലിനെ ഇതുവരെയും ഇപ്പോൾ പോലും തള്ളിപ്പറയാൻ നമ്മുടെ കെ സുധാകരൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ആ ഒരാളുടെ അറസ്റ്റ് ചെയ്ത വാർത്ത നൽകിയതും കെ വിദ്യയെ അറസ്റ്റ് ചെയ്തപ്പോൾ നൽകിയ വാർത്തയും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രം അറിയാൻ കഴിയും. ഒരു മുൻ SFI-ക്കാരിയാണ്, ഇപ്പോൾ SFI-യുടെ ഭാരവാഹി പോലുമല്ല, നേരത്തെ SFI-യുടെ ഭാരവാഹിയായിരുന്നു, അതും യൂണിറ്റ് തലത്തിൽ മാത്രം, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി ജയിച്ചിട്ടുണ്ട്. ആ ഒരാളെ വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ പ്രചാരണം എന്തുമാത്രം ഭയാനകമാണ് എന്നും നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നത് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ കെ വിദ്യക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഒരു കേസിൽ മാത്രമാണ്. അട്ടപ്പാടി രാജീവ് ഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഒഴിവിലേക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാക്കിയ രേഖ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് വ്യാജമാണ്. മഹാരാജാസ് കോളേജിൻ്റെ വ്യാജ സീലും ഒപ്പുമൊക്കെ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയതാണ് എന്ന കേസിൽ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളാണ് കേസ് കൊടുക്കുന്നത്, ആ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഇപ്പോൾ മണ്ണാർക്കാട് കോടതി കെ വിദ്യക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കേസ് കൂടിയുണ്ട്. ഇതേ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം, കരിന്തളം ഗവൺമെൻറ് കോളേജിലും അധ്യാപന ജോലി ചെയ്തിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവിടെയും ഉപയോഗിച്ചത് എക്സ്പീരിയൻസിന് വേണ്ടി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നീലീശ്വരം പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടിയതിനു ശേഷം നീലീശ്വരം പോലീസ് കെ വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം നീലീശ്വരത്തെ കൊണ്ടുപോകും. നീലീശ്വരത്തെ കൊണ്ടുപോയി അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഏതായാലും ആ കേസും അന്വേഷണവും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നീലീശ്വരം പോലീസിന് കെ വിദ്യയെ കൈമാറും. ജാമ്യം കിട്ടി, കോടതിയിൽ നിന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തും നീലീശ്വരം പോലീസ്. നീലീശ്വരം പോലീസിനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കോടതി അനുവാദവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നീലീശ്വരം പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും 2 ദിവസം കെ വിദ്യ. അതിനുശേഷം ജാമ്യം കിട്ടിയാൽ മാത്രമേ പൂർണ്ണമായും ജാമ്യത്തിലിറങ്ങി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാലും ഇപ്പോൾ മണ്ണാർക്കാട് കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് കർശന ഉപാധികളോടുകൂടിയാണ്. പാസ്പോർട്ട് ഹാജരാക്കണം, കേരളം വിട്ടു പോകരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിക്കുമ്പോഴും ഹാജരാകണം, ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പേ ഹാജരാകണം തുടങ്ങി കർശന ഉപാധികളോടുകൂടിയാണ്. ഈ ജാമ്യ കാലാവധിയിൽ വേറൊരു കുറ്റവും ചെയ്യാൻ പാടില്ല, സമാന രീതിയിലുള്ള കുറ്റം ചെയ്താൽ ജാമ്യം റദ്ദാക്കപ്പെടും എന്നൊക്കെയുള്ള വ്യവസ്ഥകളോടുകൂടി 50,000 രൂപ കെട്ടിവെക്കണം. അതിനുശേഷം ആൾജാമ്യത്തിൽ വിടാം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കരിന്തളം
കേസിൽ കരിന്തളം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് നീലേശ്വരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ നടപടിക്രമം. ഏതായാലും കെ വിദ്യക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇത്രയും നാൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു കൊടും കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ വാർത്ത ചെയ്ത ദിവസങ്ങളോളം അന്തിചർച്ച നടത്തിയ കെ വിദ്യക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സാധാരണ ഒരു വളരെ വളരെ ലഘുവായ ഒരു കുറ്റം മാത്രമേ കെ വിദ്യ ചെയ്തിട്ടുള്ളൂ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കെ വിദ്യയുടെ വിദ്യാഭ്യാസ രേഖകളുമൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം നൽകാൻ മണ്ണാർക്കാട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാലം കുറേ കാലമായി ഒരു വേട്ടയാടൽ കെ വിദ്യക്കെതിരെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയിരുന്നു എന്നത് ഒരു സത്യമാണ്. അത് ഇനി തൽക്കാലത്തേക്കെങ്കിലും കുറയും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരിക്കലും മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വേട്ടയാടലിന് വിധേയയായ ഒരു ചെറുപ്പക്കാരിയാണ്, പെൺകുട്ടിയാണ് കെ വിദ്യ എന്ന കാര്യം സംശയമേയില്ല. അവർ ചെയ്ത കുറ്റത്തെ ന്യായീകരിക്കുകയോ കുറ്റത്തോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്നില്ല. തെറ്റ് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിൽ ഒരു തരത്തിലുള്ള സഹതാപവും അവർ അർഹിക്കുന്നുമില്ല. പക്ഷേ അതിനേക്കാളും വലിയ കുറ്റം ചെയ്തവരുടെ വാർത്തകൾ ചെറിയ ചെറിയ കോളങ്ങളിൽ ഒതുങ്ങുകയും ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തതിന് പിറകിലെ രാഷ്ട്രീയം കെ വിദ്യയോടുള്ള വൈരാഗ്യമല്ല, കെ വിദ്യയോടുള്ള ദേഷ്യവുമല്ല. അത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ തരടിച്ച് കാണിക്കാൻ ഈ കെ വിദ്യയെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. അതിന് ഒരു പെൺകുട്ടി വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ പെൺകുട്ടിയെ വേട്ടയാടുന്ന മാധ്യമങ്ങളെ നമുക്ക് കാണേണ്ടി വന്നു. അതിന് എല്ലാം കാരണം ഒരു പ്രസ്ഥാനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. എത്രമാത്രം ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കിട്ടിയ ചാൻസിൽ ഒരു പെൺകുട്ടിയെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആഞ്ഞടിക്കാൻ, കരുതിച്ച് കാണിക്കാൻ ഒക്കെ ലഭിക്കുന്ന അവസരം അത് അതേപോലെ അതിൻ്റെ തീവ്രതയോടുകൂടി ഉപയോഗിക്കുന്ന മാധ്യമ മുതലാളിമാരെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സിംഗങ്ങളെയും ഒക്കെ നാം കണ്ടു. ഏതായാലും ഇവരുടെയൊക്കെ തനിനിറം തിരിച്ചറിയാൻ ഈ കേസ് തന്നെ ഉപകരിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കെ വിദ്യക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചു. ഒരു കേസിൽ മറ്റൊരു കേസ് കൂടിയുണ്ട്. അതിലും അടുത്ത ദിവസങ്ങൾക്കകം ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരു കേസിൽ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ സമാനമായ മറ്റൊരു കേസിൽ ജാമ്യം കിട്ടാതിരിക്കാൻ സാധ്യത കുറവാണ്. അത് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടുകൂടി ആ ബഹളങ്ങൾ മാധ്യമ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്ന ഈ ബഹളം ഒന്ന് അവസാനിപ്പിക്കും. അവർ മറ്റൊരു ഇരയെ തേടി നടക്കുകയും ചെയ്യും.